ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് NIOS പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് രണ്ട് ദിവസം കൂടിയുള്ളൂ അല്ലേ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാമിന്. ആദ്യം നമുക്ക് പൊളിറ്റിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻ മാർക്കിലെ മാർക്കിൻ്റെ രീതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ രണ്ട് മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ട് മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ 18 മാർക്ക്, 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എത്ര മാർക്കായി? 35 മാർക്ക്. 8 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, അപ്പം 32 മാർക്ക്. ഇങ്ങനെയാണ് ടോട്ടൽ 85 മാർക്ക് സെക്ഷൻ എയിൽ നിന്നുള്ളത്. സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോൾ എന്താണ്, നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ, ഇഷ്ടമുള്ള മൊഡ്യൂൾ സെലക്ട് ചെയ്ത് 15 മാർക്കിന് എഴുതാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 35 മാർക്ക്. അതുപോലെ 8 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 32 മാർക്ക്. നമ്മളപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കാം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഉള്ള പ്രയോജനം, 5 മാർക്കിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ എത്ര മാർക്കായി? 15 മാർക്കായി. അതുപോലെ 8 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസിൽ രണ്ടെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 മാർക്കായി. അപ്പോൾ 16 15 കൂടി ആയപ്പോൾ തന്നെ എത്ര മാർക്കായി? 31 മാർക്കായി. 33 31 മാർക്ക്. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ഏകദേശം ഒരു കുറച്ച്, വളരെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കും. നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 9 എണ്ണമാണ്. അപ്പോൾ നമ്മളത് ഒരുപാട് പഠിച്ചാലും ഇനി ലാസ്റ്റ് ഘട്ടത്തിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 9 ക്വസ്റ്റ്യൻസ് പഠിച്ചാലും 18 മാർക്കാണ് നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായി പാസ്സാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങാൻ അതിനുള്ള വഴികളൊക്കെ നേരത്തെ നമ്മൾ പല വീഡിയോസിലൂടെ പറഞ്ഞു തന്നു. അപ്പോൾ ഇനിയും എന്താണ്, പൊളിറ്റിക്കൽ സയൻസ് ഭയങ്കര പ്രയാസമാണ് അല്ലെങ്കിൽ പാസ്സാകാൻ പോലും സാധ്യതയില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണിത്. എല്ലാവരും വീഡിയോ മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ആൻസർ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച്, പ്രധാനമന്ത്രിയുടെ അധികാരം, ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എന്ത് ചെയ്തിരിക്കാം, കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയി നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ മുമ്പ് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനെയൊക്കെക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് നോക്കി എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നമ്മൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ്, അതിൽ നിങ്ങളൊരു 3 എണ്ണം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര, 15 മാർക്കിനായി. അതുപോലെ 8 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം കൂടി ആകുമ്പോൾ 31 മാർക്ക് അല്ലേ. പിന്നെ 2 മാർക്കിൻ്റെ എങ്ങനെയായാലും നമ്മൾ 2-3 എണ്ണമൊക്കെ എഴുതൂലേ, അപ്പോൾ പാസ്സാകാനുള്ളത് കിട്ടും. പിന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ എത്ര മാർക്ക്, അതിൽ നിന്ന് 7 മാർക്ക് കൂടി പരിഗണിക്കുക. അപ്പോൾ സുഖമായി നിങ്ങൾക്ക് ജയിക്കാനുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. NIOS ക്ലാസ്സുകൾ മാത്രം ചെയ്യുന്നൊരു ചാനലാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്തുകൂടി കാണുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, മാർക്സിസം, ലിബറലിസം, ഗാന്ധിസം, ഇവയിൽ ഒരെണ്ണം എപ്പോഴും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിലൊരെണ്ണം പഠിച്ച് വയ്ക്കുക, ഇത് മൂന്നും പഠിച്ച് വെച്ചേക്കുക. ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കുന്നതാണ്, മാർക്സിസം, ലിബറലിസം, ഗാന്ധിസം 4-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ 5-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എഴുതാനായിട്ടുള്ളത് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ സെക്യുലർ പോളിസി ഇൻ ഇന്ത്യ, നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മതേതര ഇന്ത്യയിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏതിൻ്റെ ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം അല്ലേ, അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എഴുതാനായിട്ടുള്ളത് ചാപ്റ്റർ 7.
ഏഴിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, അത് പഠിച്ചു വയ്ക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫെഡറലിസം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഫെഡറലിസം. ആൻഡ് വാട്ട് ആർ ദ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ എഴുതുക. ഇത് പഠിച്ചു വയ്ക്കണം, ചാപ്റ്റർ 8-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് നാഷണൽ ഓർ ജനറൽ എമർജൻസി? അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതിനെക്കുറിച്ചുള്ളത് ചാപ്റ്റർ 9-ൽ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദി പവർ ഓഫ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരം, ചാപ്റ്റർ 10. പവർ ആൻഡ് ഫങ്ഷൻസ് ആൻഡ് പവർ ഫങ്ഷൻ ആൻഡ് റോൾ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരത്തെക്കുറിച്ചും പദവിയെക്കുറിച്ചും പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എഴുതാനാണ് ചാപ്റ്റർ 10-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഈ പറയുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചേ മതിയാവും കുറച്ചെങ്കിലും. പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, അത് ചാപ്റ്റർ 11-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പവേഴ്സ് ഓഫ് ദി ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറുടെ അധികാരങ്ങൾ എന്തെല്ലാം, ചാപ്റ്റർ 11-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. റോൾ ആൻഡ് പവർ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, പത്താമത്തെ ക്വസ്റ്റ്യനാണ്. സുപ്രീം കോടതിയുടെ അധികാരത്തെക്കുറിച്ചും റോളിനെക്കുറിച്ചും ഒക്കെ എഴുതുക, പങ്കിനെക്കുറിച്ചൊക്കെ എഴുതാനാണ് ചാപ്റ്റർ 12-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 11-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ഗവർണർ. ഗവർണറിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് എഴുതാൻ, അത് 13-ാമത്തെ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്നുള്ള, 13-ൽ നിന്നുള്ള മറ്റൊരു പ്രധാന ക്വസ്റ്റ്യനാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളെക്കുറിച്ചൊക്കെ എഴുതാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 13-ാമത്തെ ക്വസ്റ്റ്യൻ, ദി സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് 73rd അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ സവിശേഷതകൾ എന്തെല്ലാം, ചാപ്റ്റർ 16-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 14-ാമത്തെ ചോദ്യം, യൂണിവേഴ്സൽ അടൽ ഫ്രാഞ്ചൈസ്, അത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ചാപ്റ്റർ 17, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് 15-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതാൻ ചാപ്റ്റർ 18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16-ാമത്തെ ക്വസ്റ്റ്യൻ, പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം, അതിൽ എന്താണ് പൊതുജനാഭിപ്രായം എന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ അനലൈസ് ദ ഹിൻഡ്രൻസസ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. ഈ ശക്തമായ പൊതുജനാഭിപ്രായത്തിനുള്ള തടസ്സങ്ങൾ, ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് തടസ്സങ്ങൾ എന്തെല്ലാം, അത് ചാപ്റ്റർ 21-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 17-ാമത്തെ ക്വസ്റ്റ്യൻ, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, പ്രധാനപ്പെട്ട എല്ലാ വർഷവും ചോദിക്കുന്നതാണ്, ഒന്നുകിൽ അത് എന്താണ് പ്രകൃതി ശോഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, പരിസ്ഥിതി പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ, ചാപ്റ്റർ 23-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 18-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹിൻഡ്രൻസസ് ടു ഗുഡ് ഗവേൺസ്, സത്ഭരണത്തിൻ്റെ, നല്ല ഭരണത്തിൻ്റെ തടസ്സങ്ങൾ ഏതെല്ലാം, ചാപ്റ്റർ 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതാൻ ചാപ്റ്റർ 25-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 20-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറിൻ പോളിസി, വിദേശ നയത്തിലെ തത്വങ്ങൾ ഏതെല്ലാം, ചാപ്റ്റർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡോ യു എസ് പൊളിറ്റിക്കൽ റിലേഷൻസ് ഡ്യൂറിങ് ദി കോൾഡ് വാർ പീരീഡ്, ശീതസമര കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധാരയ്ക്ക് തമ്മിലുള്ള, ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ചാപ്റ്റർ 27-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതാനായിട്ടുള്ളത് ചാപ്റ്റർ 28, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സെയിം ചാപ്റ്റർ തന്നെയാണ്. അതുപോലെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള, ഇത് ഒരെണ്ണം എപ്പോഴും ചോദിക്കുന്നതാണ്, ഒന്നുകിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും ശ്രീലങ്കയും, ഇതിന് മൂന്നിൽ നിന്ന് ഒരെണ്ണം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത്രയും ഷോർട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയില്ലേ. ഇതിൽ ഇതിപ്പോൾ 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ ഇതിലും എഴുതാം, 8 മാർക്കിന് ചോദിച്ചാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും എഴുതാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജയിക്കാനുള്ളത് ഉറപ്പായിട്ട് കിട്ടും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു.